Hi friends, welcome back to my YouTube channel. In Malayalam enna YouTube channel-ilekku ellavarkkum swagatham. Innu njan ningale parichayappeduthan povunnathu 6 transistor upayogicha oru subwoofer monopod aanu. Njan ningale parichayappeduthan povunnathu. Appol namukku nere video-ilekku povam. Video-ilekku povunnathinu munpu ente channel ningal aadyamayittanu kaanunnathengil ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് 6 ട്രാൻസിസ്റ്റർ മോണോബോർഡ്. നമ്മളിതിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്റർ തൊഷീബ 1943, അതുപോലെ തന്നെ തൊഷീബ 5200 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്ന് പേരാണ് ഇതിനകത്ത് വരുന്നത്. 1943 മൂന്ന് പേര്, അതുപോലെ തന്നെ 5200 മൂന്ന് പേരായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ RMS ഔട്ട്പുട്ട് വരുന്നത് 400 വാട്ട്സ് RMS ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒറിജിനൽ ട്രാൻസിസ്റ്റർ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടും ലഭിക്കുന്നുണ്ട്. PCB നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി PCBയിലാണ് ഇവർ ഈ ബോർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പോണൻസ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കമ്പോണൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കേണ്ടത്. ഇതിൽ കണക്ടറാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. വയറിംഗ് ചെയ്യാൻ സിമ്പിളാണ്. ഇവിടെയാണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കേണ്ടത്. മൈനസ് വോൾട്ട്, ഗ്രൗണ്ട്, പ്ലസ് വോൾട്ട്. ഇവിടെയാണ് നമുക്ക് സ്പീക്കർ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. പ്ലസ്, മൈനസ്, ഇതിൻ്റെ നമ്മൾ ഇൻപുട്ട് മാത്രമാണ് നമുക്ക് ഇവിടെ സോൾഡർ ചെയ്യേണ്ടത്. ഇവിടെയാണ് നമുക്ക് ഇൻപുട്ട് വരുന്നത്, ഇൻ, ഗ്രൗണ്ട്. ഇത്രയും കണക്ഷനാണ് നമുക്ക് ഈ ഒരു ബോർഡിന് വരുന്നത്. ഈ ഒരു ബോർഡിന് നമുക്ക് 35 വോൾട്ട് DC മുതൽ 55-60 വോൾട്ട് DC വരെ നമുക്ക് ഇതിൽ കൊടുക്കാം. ഈ ബോർഡിന് നമുക്ക് 8 ആമ്പിയർ മുതൽ 10 ആമ്പിയർ വരെ ട്രാൻസ്ഫോമർ നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞതൊരു 8 ആമ്പിയർ എങ്കിലും മിനിമം യൂസ് ചെയ്യണം. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഹീറ്റ് സിങ്ക് നല്ല ഹെവി ഹീറ്റ് സിങ്ക് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ആവുന്ന ഒരു പ്രോബ്ലം ഈ ഒരു ബോർഡിന് വരുന്നില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും റണ്ണ് ചെയ്യാം. ഞാനിത് ടെസ്റ്റ് ചെയ്തതാണ്. ഒരു നോർമലായിട്ടുള്ള ഹീറ്റിംഗ് മാത്രമാണ് ഈ ഒരു ബോർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ലൈഫും കിട്ടുന്നതാണ്, എല്ലാം ക്വാളിറ്റി കമ്പോണൻസ് യൂസ് ചെയ്തത് കൊണ്ട്. ഈ ഒരു ബോർഡിനകത്ത് നിങ്ങൾക്ക് JBL, സോണി, പൈനീർ അതുപോലെയുള്ള പവർഫുള്ളായ സബ്വൂഫർ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞത് ഒരു 12 ഇഞ്ചെങ്കിലും കൊടുക്കണം. 15 കൊടുക്കാതിരിക്കുക. 15 കൊടുത്തു കഴിഞ്ഞാൽ കത്തിപ്പോകും. ഇതൊരു ഹെവി ബോർഡാണ് വരുന്നത്. 400 വാട്ട്സ് ആണ് നമുക്ക് RMS ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ JBL കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആണ്. ഞാനിത് യൂസ് ചെയ്തിട്ടൊരു ആംബ് അസംബിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ബോർഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വച്ചിട്ടുണ്ട്. അത് നോക്കി വാട്സാപ്പ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാനിതൊരു പാർട്ട് ടൈം വർക്കൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൾ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഫ്രീ ആകുന്ന ടൈമിൽ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ ഈ ബോർഡിൻ്റെ റൈറ്റോ കാര്യങ്ങളൊക്കെ അറിയാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കമൻറ്റിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ പബ്ലിക്കായിട്ട് പറയാത്തതിൻ്റെ കാരണം പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് സാധനത്തിന് ഡെയിലി പൈസ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റൊന്നും ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന മണിയും കൂടി നൈസായിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഇസ്മി ജിതിൻ സൈനിങ് ഓഫ് ഫ്രം E4 മലയാളം.